ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്ന വിധവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം, ഐ എസ് എൽ ന്യൂസ് ആൻഡ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആരാധകരെ അല്പം നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത്. ആറ് വിദേശ താരങ്ങൾ എടുത്ത ബ്ലാസ്റ്റേഴ്സിലേക്ക് ഏഴാമതായി വൻ തുകയ്ക്ക് ഒരു മാർക്യു താരം എന്ന അഭിയോഗങ്ങൾക്ക് വിരാമം കുറിച്ച് ഡേവിഡ് ജെയിംസ് ഗോൾ ഡോട്ട് കോമിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ജെയിംസ് മനസ്സ് തുറന്നത്. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങളായ ബെർബറ്റവും വെസ്റ്റ് ബ്രോണും ഒക്കെ വന്നതുപോലെ വൻ താരങ്ങളെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ പ്രതീക്ഷിക്കണ്ട. സൂപ്പർ താരങ്ങളെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഡേവിഡ് ജെയിംസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കി സൈനിങ് എന്ന ചിന്തയിൽ നിന്ന് ഐ എസ് എല്ലും ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സും അകലുകയാണെന്ന് ഡേവിഡ് ജെയിംസ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ടീമിനെ ഏതെങ്കിലും ഒരു താരം നയിക്കുന്നതല്ല താൻ ഉറ്റുനോക്കുന്നതെന്നും ടീം താരങ്ങളെ മികവിലെത്തിക്കുന്നതാണ് നോക്കുന്നതെന്നും ജെയിംസ് പറഞ്ഞു. ഏഴ് വിദേശ താരങ്ങൾ എന്നതിൽ ആറ് വിദേശ താരങ്ങൾ ഇതിനകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. അനസ് നർജറി തുടങ്ങിയവരെല്ലാം ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമാണെന്നും ഇവരെല്ലാം മാർക്യു താരങ്ങളാണെന്നും ജെയിംസ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ എടുത്ത മൂന്ന് വിദേശ താരങ്ങളെക്കുറിച്ച് ആരാധകർ ഇതിനകം കേട്ടിരിക്കും. അവർ ഐ എസ് എൽ ചേർന്നവർ ആണ്. ഏഴാമത്തെ വിദേശ താരത്തിനായി ധൃതിയില്ല. ഏഴാം വിദേശ താരത്തെ ഇതുവരെ സൈൻ ചെയ്യാത്തത് ഇയൻ ഹ്യൂമിന് പരിക്കുമാറി തിരിച്ചു വരാൻ ജെയിംസ് കൊടുക്കുന്ന അവസരമാണ് എന്ന് ഇതോടെ ചില ആരാധകർ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഗോൾ കീപ്പർ ധീരജ് സിംഗിനെ ആദ്യ ഇലവനിൽ ഇറക്കുമെന്നും സൂചന ജെയിംസ് നൽകി.